പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്നലകളിൽ പല ജീവിതത്തിൻ്റെ ഇടർച്ചകളിലും വീഴ്ചകളിൽ നിന്ന് ഈ കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് വിധി എഴുതിയ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പോലും തമ്പുരാൻ നമ്മളെ കൈപിടിച്ചുയർത്തി. ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് പലരും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അനുഭവത്തിലും നീ മുന്നോട്ട് പോയി. നിനക്കിനെ രക്ഷയില്ല എന്ന് പോലും പറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിച്ചു. നിനക്ക് സൗഖ്യം കിട്ടില്ല എന്ന് പറഞ്ഞ ചില മാരക രോഗങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ വലിയ കരുണ സൗഖ്യമായി നിന്നിലേക്ക് ഒഴുകി. അതുപോലെ ഇടറിപ്പോകാമായിരുന്ന ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം നിന്നെ പൊതിഞ്ഞു പിടിച്ചു. ഈ സ്നേഹമാണ് ഇന്നോളം നിന്നെ നിർത്തിയത്. ഈ സ്നേഹമാണ് ഇന്ന് നിന്നെ നിർത്തുന്നത്. ഈ സ്നേഹം തന്നെ ആയിരിക്കും നാളെയും നിന്നെ വീണു പോകാതെ കാത്തു സൂക്ഷിക്കുന്നത്. ആ സ്നേഹത്തിൽ മോളെ നിന്നെ സമർപ്പിക്കുക. ആ ഹൃദയത്തിലേക്ക്, സ്നേഹത്തിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് നിന്നെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. 119-ാമത്തെ സങ്കീർത്തനം 2 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാരാണ്. വചനം പറയാണ്, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണ്. എപ്പോഴാ? അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാനാണ്. മക്കളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഭാഗ്യപ്പെട്ടവരാണ്. കാരണം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടി വന്നവരാണ്. നമ്മൾ അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവന് തെറ്റ് ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ വചനം പാലിക്കുന്നവൻ, കർത്താവ് കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവന് വചനം പറയുന്നതിനാ, അവന് തെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോകാൻ പറ്റില്ല. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. ജീവിതത്തിൻ്റെ ഒരു വിഷയങ്ങളിലും ഒരു കാര്യങ്ങളിലും ലജ്ജിതരാകാൻ ദൈവം അനുവദിക്കില്ലെന്ന്. എപ്പോ? കർത്താവിൻ്റെ ചട്ടങ്ങൾ, അവൻ്റെ കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നു. സ്ഥിരതയുള്ളവർ. അപ്പോ കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും. ഏത്? നീ ലജ്ജിത, അതർവൈസ് ലജ്ജിതനാകേണ്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. തമ്പുരാൻ്റെ പരിശുദ്ധമായ സ്നേഹമാണ് ഈ നിമിഷങ്ങളിൽ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, എൻ്റെ വചനം കേൾക്കാനൊക്കെ അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു. അപരിശുദ്ധ സ്നേഹത്തിന് നന്ദി പറയാം. നിങ്ങളുടേതായ സ്വകാര്യ ജീവിതത്തിൻ്റെതായ വേദനകളും സങ്കടങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിയമങ്ങളെല്ലാം ഇയാൾത്താരയിലേക്ക് ചേർത്ത് വെച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ.